കൂട്ടുകെട്ടിനെ കുറിച്ചല്ലേ നമ്മൾ സംസാരിക്കുന്നത്, ഫ്രണ്ട്ഷിപ്പിനെ കുറിച്ചാണ്. ചേച്ചി പറഞ്ഞ ആ ലിസ്റ്റിൽ തന്നെ ഉണ്ട് നമ്മളുടെ ഇന്നത്തെ ഗസ്റ്റിന്റെ പേര്, ലക്ഷ്മി പ്രിയ. 10 വർഷമേ ആയിട്ടുള്ളൂ സിനിമാ ഇൻഡസ്ട്രിയിൽ എത്തിയിട്ട്. ചേച്ചി സീരിയലിൽ സ്ത്രീ എന്ന സീരിയലിലൂടെയാണ് എത്തിയതെങ്കിൽ ഈ ലക്ഷ്മിപ്രിയ സ്ത്രീധനം എന്ന സീരിയലിലൂടെയാണ് എത്തിയത്. ആ ഒരു സിമിലാരിറ്റിയും കൂടെ ഉണ്ട്. ചേച്ചി സ്ത്രീക്ക് വേണ്ടി പോരാടുമ്പോൾ അവിടെ സ്ത്രീധനത്തിന് വേണ്ടി ലക്ഷ്മിപ്രിയ പോടിക്കൊണ്ടിരിക്കുന്നത്. കിട്ടി കൊടുത്തോ ഇല്ലയോ നമുക്ക് ചോദിച്ചറിയാം. നല്ലൊരു കാര്യമാണ്. ലക്ഷ്മി, നിങ്ങൾ രണ്ടുപേരും ഭയങ്കര കളർഫുൾ ആയിട്ടാണല്ലോ ഇന്നിവിടെ എത്തിയിരിക്കുന്നത്. എന്താണ് അതിന്റെ രഹസ്യം? എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ബൈ ദി വേ, എനിക്ക് വൈബ്രന്റ് ബ്രൈറ്റ് കളേഴ്സ് അവിടെ ഇഷ്ടപ്പെടുന്ന ഒരാളാണ്. സാധാരണ ഞാൻ നേരെ തിരിച്ചാണ്. പൊന്നുവാണ് ഇത്രയും ഡാർക്ക് കളേഴ്സൊക്കെ ഇട്ട്, ഫ്ലൂറസെന്റ് കളേഴ്സൊക്കെ ഇട്ടിട്ട് നമ്മൾ എപ്പോഴും കാണുന്നത്. എന്റെ സാരീസ് ഒക്കെ കണ്ടിട്ട് എല്ലാവരും പറയാം അമ്മമാർക്ക് പറ്റുന്ന സാരിയാണ്, 40 പ്ലസ്സിൽ ഉടുക്കേണ്ട സാരിയാണ്. ഓഫ് വൈറ്റ് എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള കളർ ഓഫ് വൈറ്റ് ആണ്. പിന്നെ വൈറ്റും ഭയങ്കര ഇഷ്ടമാണ്. അപ്പം അങ്ങനത്തെ ഒക്കെ ഒരാള് അങ്ങനെ നടന്നാൽ പോരാൻ പറഞ്ഞിട്ട് എന്നെ എപ്പോഴും ചീത്ത പറഞ്ഞു. എല്ലാരും ചീത്ത പറയും, എന്റെ ഹസ്ബൻഡ് എപ്പോഴും ചീത്ത പറയും. ഇപ്പൊ എനിക്ക് പിന്നെ ഒരു ഡാർക്ക് കളർ ഇഷ്ടം എന്ന് വെച്ചാൽ മെറൂൺ ആണ്. മെറൂണിന്റെ അമ്മാവൻ, കുഞ്ഞമ്മ, ചിറ്റപ്പൻ കുറേയുണ്ട്. അപ്പൊ എന്തായാലും ഇന്നൊരു വ്യത്യാസം ആയിക്കോട്ടെ. പൊന്നു എങ്ങനെയായിരിക്കും വരിക നമുക്ക് അറിയാവുന്ന പറഞ്ഞാൽ ഞങ്ങൾക്ക് അറിയാം. ഒരു വലിയ പൊട്ട്, ആ ഒരു ഹാപ്പി ഫേസ്, ഒരു നല്ല തിളങ്ങുന്ന മാല, കുറെ മോതിരം കാണിച്ച് എല്ലാം ഉണ്ട്. ആ ഒരു സെറ്റപ്പ് ഇല്ലെങ്കിൽ പരമശേഷി ഞങ്ങൾ അക്സെപ്റ്റ് ചെയ്യില്ല. അപ്പൊ എന്തായാലും നിങ്ങൾ വളരെ ഇൻട്രസ്റ്റിംഗ് ആയ ഒരു കോമ്പിനേഷൻ ആയിട്ടാണ് എനിക്ക് തോന്നിയത്. ഞാൻ നേരത്തെ ഇൻട്രൊഡക്ഷനിൽ പറഞ്ഞ പോലെ ഐ തിങ്ക് കൂട്ടുകെട്ടിന്റെ ഏറ്റവും കോമൺ ആയ കാര്യം സിമിലർ സ്വഭാവമായിരിക്കണം അല്ലെ. നമ്മൾക്ക് മറ്റുള്ളവരിൽ ഇഷ്ടമുള്ള ഒരു, നമ്മളിലുള്ള ഒരു സ്വഭാവം മറ്റുള്ളവരിൽ ഉണ്ട് എന്ന് കാണുമ്പോൾ ഉള്ള ഒരു അടുപ്പം. അപ്പൊ നിങ്ങൾ തമ്മിൽ സിമിലാരിറ്റീസ് എന്തൊക്കെയാണ് ഞാൻ കേൾക്കട്ടെ. എന്ത് തോന്നുന്നു ലക്ഷ്മിക്ക്? എനിക്ക് തോന്നുന്നത് ഈ ചില ആൾക്കാർക്കൊക്കെ ചിലവര് ഒരുപാട് സിനിമകൾ വരുന്നു, അല്ലെങ്കിൽ കുറെ കൂടി പോപ്പുലർ ആവുന്നു, അങ്ങനെയൊക്കെ വരുമ്പോഴത്തേനും ചില ആൾക്കാർക്ക് അതൊരു തരത്തിലും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റത്തില്ല. അവർക്ക് ഭയങ്കര അസൂയ, ഭയങ്കര കുശുമ്പ്. പിന്നെ നമ്മളൊക്കെ വിചാരിക്കുക നമ്മൾ കടന്നു വന്നിട്ടുള്ള കുറേ ഇതുണ്ടാവും, പ്രോബ്ലംസ് ഉണ്ടാവും, കുറേ ഫേസ് ചെയ്തിട്ടുള്ള കുറേ കാര്യങ്ങളുണ്ടാവും. അയ്യോ നമ്മൾക്കത് ദോഷമായിട്ടുള്ളതാണെങ്കിൽ നമ്മളെന്താ വിചാരിക്കുക, അയ്യോ നമ്മൾക്ക് വന്നത് അടുത്ത ആൾക്ക് വരരുത് കേട്ടോ ഈശ്വരാന്നാണ് നമ്മുടെയൊക്കെ ഒരു പ്രാർത്ഥന. ഇത് അങ്ങനെ അല്ലാത്ത ആൾക്കാരാണ് മെജോറിറ്റി സിനിമയിലുള്ള ആൾക്കാർ ഞാൻ കണ്ടിട്ടുള്ളത്. അപ്പൊ പൊന്നുവിന്റെ ഏറ്റവും വലിയ പ്ലസ് എന്ന് പറഞ്ഞാൽ ഞാൻ കണ്ടിട്ടുള്ളത്, ഇത് ഞാൻ പൊക്കി പറയുന്നതല്ല, പൊന്നമ്മ ബാബു എന്ന് പറഞ്ഞ ആളിനെ വ്യക്തിപരമായിട്ട് അറിയുന്ന എല്ലാവരും ഞാൻ പറയുന്നതിന് സപ്പോർട്ട് ചെയ്യും. എന്തായാലും എനിക്ക് വെച്ചാൽ പറയാനുള്ളത് ആന്റിക്ക് അസൂയ, കുശുമ്പ്, കുന്നായ്മ ഇങ്ങനത്തെ കാര്യങ്ങളൊന്നുമില്ല. പിന്നെ ഞങ്ങൾ തമ്മിൽ സംസാരിക്കുന്നത് എപ്പോഴും ഞങ്ങളുടെ ഫാമിലി മാറ്റേഴ്സ് ആയിരിക്കും. പിന്നത്തെ ഒരു കാര്യം എന്ന് വെച്ചാൽ ഫാമിലി ഭയങ്കരമായിട്ട് കെയർ ചെയ്യുന്ന, വളരെ നന്നായിട്ട് ഫാമിലി പോകണം, നല്ല ഫാമിലി വേണം എന്ന് ആഗ്രഹിക്കുന്ന ആൾക്കാരാണ് ഞങ്ങൾ രണ്ടും. സാധാരണ സിനിമയിലേക്ക് വന്ന് നമ്മൾ കാണുന്നത് കുറേ കഴിഞ്ഞ് ഡിവോഴ്സ് ആവുക, ഇല്ലെങ്കിൽ ഞാനും ഏട്ടനും തമ്മിലും പ്രശ്നങ്ങൾ ഉണ്ടാവാറുണ്ട്. എല്ലാരും പറയും ആരുടെ കുടുംബത്തിലും ഇല്ലെന്ന്, എല്ലാരുടെ കുടുംബത്തിലും ഉണ്ട് തട്ടിലും മുട്ടിലും ഒക്കെ. അതെ, അപ്പൊ അഡ്ജസ്റ്റ് ചെയ്ത് റിപ്പയർ ചെയ്ത് മുന്നോട്ട് പോകും. അതെ, തീർച്ചയായിട്ടും. അപ്പൊ ഒരു അമ്മയെ പോലെ നമ്മുടെ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ, ഇപ്പൊ ഞാൻ പറയും ജേഷു എന്റെ അടുത്ത് അങ്ങനെ പറഞ്ഞു പൊന്നു, എന്നെ ഇങ്ങനെ പറഞ്ഞു പൊന്നു എന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ വിളിച്ചു പറയാറുണ്ട്. അപ്പൊ ആണോ ജേഷിന് നല്ല അടി കൊടുക്കാത്തതിന്റെ സൂക്കേടാട്ടോ എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മളെ ഒരു അമ്മ പറഞ്ഞു തരുന്ന പോലെ നമ്മളെ ആശ്വസിപ്പിക്കുകയാണ് ചെയ്യുക. അവിടെ ശരിക്കും നമ്മളുടെ ഒരു അമ്മയായി ആന്റി. പിന്നെ ആന്റി എന്ന് പറഞ്ഞാൽ നമ്മളായിട്ട് ഫ്രണ്ട്സ് ആയിട്ട് സംസാരിച്ച് ഇങ്ങനെ ഇരിക്കുമ്പോഴത്തേക്കിനെ ഉണ്ടല്ലോ KFC-നെ പറ്റിയിട്ടും അതിനെ പറ്റിയിട്ടും ഇതിനെ പറ്റിയിട്ടും ഒക്കെ പറഞ്ഞിട്ട് ആന്റി ശരിക്കും നമ്മുടെ സ്കൂളില് കോളേജ് മേറ്റ് എന്നും പറയാൻ പറ്റില്ല, സ്കൂൾ മേറ്റ് ആണ്. അപ്പൊ നമ്മുടെ പ്രായത്തിലേക്ക് ഇറങ്ങി വരാൻ പറ്റുന്ന ഒരാളാണ് പൊന്നു. അപ്പൊ ഞാനും അങ്ങനത്തെ ഒക്കെ ഒരാളാണെന്നാണ് എനിക്ക് തോന്നുന്നത്. ഇപ്പൊ ചെറിയ കുട്ടികളുടെ കൂടെ കൂടെ വെച്ചാൽ ഞാനും ഒരു ചെറിയ കുട്ടിയെ പോലെ ഉണ്ടാവും, വലിയ ആൾക്കാരുടെ കൂടെ ആണെങ്കിൽ വളരെ ഇതാവും. പിന്നെ എന്താ കുറച്ച് സ്പിരിച്വാലിറ്റിനെ പറ്റിയിട്ടൊക്കെ സംസാരിക്കാം, അതും സംസാരിക്കാൻ പറ്റും. അപ്പം അങ്ങനത്തെ ഒക്കെ ഒരു ലക്ഷ്മി സംസാരിക്കുമ്പോ തന്നെ മനസ്സിലാവും പൊന്നൂസിനെ ഭയങ്കര ഇഷ്ടമാണ്. പൊന്നൂസ് എന്നാണ് വിളിക്കുന്നത്, അതുകൊണ്ട് ഞാനും തുടങ്ങി. അല്ല പൊന്നമ്മ ചേച്ചി, പൊന്നമ്മ ചേച്ചി എന്ന് പറയുമ്പോൾ കുറച്ച് സമയം എടുക്കും, ഒരു 10 സെക്കൻഡെങ്കിലും സേവ് ചെയ്യാം. ശരിക്കൊരു ക്വിക്ക് ആയിട്ട് അറിയാവുന്ന കുറച്ച് ഒരു കാര്യമുണ്ട്. ഒരു 1 to 10 വരെ ഒരു സ്കെയിൽ ഉണ്ടെങ്കിൽ ഈ ഒരു കൂട്ടുകെട്ടിന് എത്ര മാർക്ക് കൊടുക്കും? ഞങ്ങള് വളരെ കുറച്ച് പ്രാവശ്യം നേരിട്ട് കാണുന്നുള്ളൂ, വളരെ കുറച്ച് മൂവീസ് ഞങ്ങൾ ഒരുമിച്ച് ചെയ്യാൻ ഇഷ്ടം.
ഇഷ്ടം എന്നാൽ വല്ലപ്പോഴും കൂട്ടിയിട്ടാണ് ഒന്ന് ഫോൺ ചെയ്യുകയൊക്കെ ചെയ്യുക. ഞങ്ങൾ രണ്ടുപേരും അങ്ങനെ റിലേഷൻഷിപ്പ് മെയിൻറ്റെയിൻ ചെയ്യാനും വേണ്ടിയിട്ട് ഒന്നും ചെയ്യുന്നില്ല. അതാണ് സത്യം. എനിക്ക് ഫ്രണ്ട്സേ ഇല്ലാത്ത ഒരാളാണ്, എല്ലാവരും എന്റെ ഫ്രണ്ട്സാണ്. പക്ഷെ എനിക്ക് ഇങ്ങനെ ഫോൺ വിളിച്ച് അതൊക്കെ മെയിൻറ്റെയിൻ ചെയ്യാന്ന് വെച്ചാൽ വെറുതെ പണിയില്ലാത്ത ആൾക്കാർക്ക് പറ്റുള്ളൂ എനിക്ക് തോന്നണേ. എനിക്ക് വീട്ടിൽ വന്നാൽ എന്റെ വീട്ടിലത്തെ ഇഷ്ടംപോലെ കാര്യങ്ങൾ എനിക്കുണ്ട്, പൊന്നുണ്ട് വീട്ടിൽ ചെന്നപ്പോ ഇഷ്ടംപോലെ ജോലിയുണ്ട്. അപ്പൊ നമുക്ക് പരസ്പരം മനസ്സിലാവുന്നുണ്ട്, വിളിച്ചില്ലെങ്കിലോ പറഞ്ഞില്ലെങ്കിലോ കണ്ടില്ലെങ്കിലോ ഒന്നും ഒരു പ്രശ്നമില്ല. മാത്രമല്ല ഏറ്റവും സക്സസ്ഫുൾ ഫ്രണ്ട്ഷിപ്സിന്റെ കാര്യം എന്ന് പറഞ്ഞാൽ നമ്മൾ എവിടെ വിട്ടു പോകുന്നോ തിരിച്ചു വരുമ്പോൾ അവിടെ നിന്ന് തന്നെ തുടങ്ങാം. ആ തീർച്ചയായും, അതാണ് അതിന്റെ പ്രോഗ്രാം ആയാലും ഇപ്പൊ കണ്ട ലക്ഷ്മി കണ്ട അപ്പൊ തന്നെ ലക്ഷ്മി എന്നെ വിളിക്കും. ഒരു കാര്യം ചോദിക്കട്ടെ, സോ ഫ്രണ്ട്ഷിപ്പിനെ കുറിച്ച് ആയതുകൊണ്ട് നിങ്ങൾക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും എത്ര നന്നായി അറിയാം എന്നൊരു ചെറിയ ചോദ്യോത്തര വേളയാണ്. ഉത്തരം ചോദിച്ച് നിങ്ങളുടെ എന്തെങ്കിലുമൊക്കെ ഞങ്ങൾ തരണ്ടേ നിങ്ങൾക്ക്? ഇത് അങ്ങനെ വലിയ ക്വസ്റ്റ്യൻ അങ്ങനെ ഒരു ഗെയിം ആയിട്ടല്ല, വെറുതെ എനിക്കൊന്ന് അറിയണം. രണ്ടു മൂന്ന് ചോദ്യം. അപ്പൊ പൊന്നമ്മ ചേച്ചി, ലക്ഷ്മിയുടെ ആദ്യത്തെ സിനിമ ഏതാണെന്ന് അറിയാമോ? ലക്ഷ്മിയുടെ ആദ്യത്തെ പടം കേട്ടിട്ടുണ്ട്. ക്ലൂ എടുക്കാം, ക്ലൂ എടുക്കാം. ലാലേട്ടനല്ലേ ആക്ടർ? ലാലേട്ടനാ. മാടമ്പിയാണോ? കഴിഞ്ഞു, ഇപ്പൊ തന്നെ ഫ്രണ്ട്ഷിപ്പ് കഴിഞ്ഞു. കുറച്ചുകൂടെ നീങ്ങിയിരിക്കാം. ലാലേട്ടനാണ്. വെള്ളം ഒക്കെ ഒരു കണക്ഷൻ ഉള്ള ഒരു സിനിമയാണ്. ഒരു നടന്റെ പേരാണ് അഭിനയിച്ചത്. ആരാട്ട? ഭാവനയോ? ഭാവനയുടെ ചേച്ചിയായിട്ട് അഭിനയിച്ചത്. ഒരു നടന്റെ പേരും കൂടെ ആവാം. ഫ്രണ്ട്ഷിപ്പ് കളയരുത് പൊന്നു. ലൈൻ ആണോ? ലൈനോ? അല്ല അല്ല, ജോഷി സാറിന്റെ പടാലെ ദിലീപ് അല്ലേ? മോഹൻലാലാണല്ലേ നായകൻ? ഭാവന നായക, ഭാവനയുടെ ചേച്ചിയായിട്ട്. ആദ്യത്തെ അല്ലേ? ആദ്യം പോയിട്ട് ലക്ഷ്മി വന്നപ്പോ ഞങ്ങളാരും മൈൻഡ് ചെയ്തില്ല. കുറച്ച് നാടെടുത്തു ഞങ്ങൾ മൈൻഡ് ചെയ്യാം. നമ്മളിത് നമ്മൾ ഇത്രയും കാലം ഫോൺ സംസാരിച്ചിട്ട് ലക്ഷ്മി ഏതാ ആദ്യം ഫോൺ? ഞാൻ ചോദിച്ചില്ലല്ലോ ലക്ഷ്മി. നരൻ, നരൻ, ജോഷി സാറിന്റെ പടം കൊടച്ചനു വാങ്ങ. ഓക്കെ, അപ്പൊ ഞാൻ മറിച്ചു ചോദിക്കട്ടെ, ഇവിടെ തുടങ്ങിയത് അറിയായിരിക്കുമല്ലോ. ആദ്യത്തെ സിനിമ എനിക്ക് തോന്നുന്നു പൊന്നമ്മ ബാബു എന്ന് പറഞ്ഞ ഒരു ആർട്ടിസ്റ്റ് ആയി തുടങ്ങി. നമുക്കൊക്കെ മനസ്സിലാക്കി തുടങ്ങിയിട്ടുള്ളത് ഉദ്യാനം പാലകൻ. അതല്ല, അൾത്താരയോ? അകത്തളോ? നന്നായി, എനിക്ക് ഇഷ്ടപ്പെട്ടു. നിങ്ങൾ രണ്ടുപേരും ബാലൻ. കുറച്ചും കൂടെ കുറയ്ക്കാം. ബലൂൺ? ബലൂൺ അല്ലേ? സോറി പൊന്നു, പറഞ്ഞു കൊടുക്കി. കൊച്ചിന് ഏതാന്ന്? മോളെ ലക്ഷ്മി, ചേച്ചിയുടെ ഫസ്റ്റ് പടം പടനായകൻ. പടനായകൻ. ഓക്കെ, ഒരു ചോദ്യം കൂടെ ഞാൻ ചോദിച്ചോട്ടെ. പറഞ്ഞു ചേച്ചി, നമ്മുടെ ലക്ഷ്മി അഭിനയിച്ചിരിക്കുന്ന ഏതെങ്കിലും ഒരു സീരിയൽസ് ഒക്കെ കണ്ടിട്ടുണ്ടോ? ഏതെങ്കിലും ഒരു ഒന്നോ രണ്ടോ മൂന്നോ സീരിയലിന്റെ പേര് പറയാൻ പറ്റുമോ? സീരിയലോ? ലക്ഷ്മി അഭിനയിച്ച പിന്നെ സൽമാൻ ഖാനൊക്കെ സമാധാന സീരിയൽ ഉണ്ടായിരുന്നല്ലോ. ഉണ്ടായിരുന്നു. പിന്നെ എന്റെ ക്യാരക്ടറും കൂടെ പറഞ്ഞു കൊടുക്ക. അമ്മൂമ്മ ആയിട്ടില്ലായിരുന്നു അഭിനയിച്ചേ? 83 വയസ്സുള്ള മുത്തശ്ശി ആയിട്ടാ അഭിനയിച്ചത്. അടുത്തത് ഭാഗ്യദേവത. ശ്രീധനം. പിന്നെ ഇപ്പൊ കഴിഞ്ഞ ദിവസം സൂര്യാജിയുടെ ഒരു സീരിയൽ ഉണ്ടായിരുന്നല്ലോ, മറ്റേ എന്താണ് സീരിയലിന്റെ പേര്? എന്താണോ, ഞാൻ ആ സീരിയൽ സീരിയല്. പിന്നെ അരനാഴിക നേരം, പിന്നെ സ്ത്രീ ഒരു പുണ്യം, പിന്നെ എന്താണ് ഇഷ്ടംപോലെ ഉണ്ട് മഴ മേഘങ്ങൾ. 40 സീരിയലോളം അഭിനയിച്ചിട്ടാണ് സീരിയലിനുള്ളൊരു ഇത് കുറച്ചൊരു ഫൗണ്ടേഷൻ കിടക്കുന്നത്. അപ്പൊ ഞാൻ പൊന്നൂസിനെ കുറിച്ച് ലക്ഷ്മി എടുത്ത് മമ്മൂക്കയുടെ കൂടെ കുറെ സിനിമ അഭിനയിച്ചിട്ടുണ്ട് അല്ലേ? തുടക്കം താമിത ചേച്ചിയായിട്ട് ചെയ്തു, അതൊരു സൂപ്പർ ഹിറ്റായി. അപ്പൊ അങ്ങനെ ഒരു മൂന്ന് സിനിമയുടെ പേര്? പൊന്നൂന്റെ, മമ്മൂക്കയുടെ കൂടെ, മമ്മൂക്കയുടെ കൂടെ അഭിനയിച്ചത് ഉദ്യാനപാലകൻ, താപ്പാന, പിന്നെ മമ്മൂക്കയുടെ കൂടെ ഉള്ള സിനിമ മമ്മൂക്ക ഡാൻസ് പഠിപ്പിക്കുന്ന തുറുപ്പുകുല. ഞാൻ കഴിഞ്ഞ ദിവസം കണ്ട സിനിമ. അങ്ങോട്ടും ഇങ്ങോട്ടും കുഴപ്പമൊന്നുമില്ല. നിങ്ങക്ക് പിറന്നാൾ അറിയാമോ പൊന്നൂസിന്റെ?
പൊന്നിന്റെ പിറന്നാൾ അറിയത്തില്ല. ആ നമുക്ക് ഇപ്പൊ അറിയാം. വർഷം പറയണ്ട ചേച്ചി, ഡേറ്റ് മാത്രം പറഞ്ഞാൽ മതി. ഏത് മാസം? ഞാൻ മാർച്ച് 11th. ചേച്ചിക്ക് അറിയാമായിരുന്നോ? മാർച്ച് 11th. ഓക്കെ, വെരി നൈസ്. അപ്പൊ എന്തായാലും രണ്ട് നല്ല കൂട്ടുകാരെ കിട്ടിയത് നമുക്ക് ആഘോഷമാക്കണ്ടേ. ചേച്ചി, ചേച്ചിയുടെ ഒരു സിനിമാ ക്ലിപ്പ് നമുക്ക് കണ്ട്. നിങ്ങളൊക്കെ നടികളാണ് ഇൻഡസ്ട്രിയിലെ, നിങ്ങളെ ഇത്രയും പ്രേക്ഷകരുടെ ഉള്ളിലേക്ക് കൊണ്ടുപോയ കാരണം നിങ്ങൾ അഭിനയിച്ച സിനിമകളും സീരിയലുകളും തന്നെയാണ്. നടികൾ എന്നാണോ പറഞ്ഞത്? തടികൾ എന്നാണോ? ഞാൻ പറയൂല. പ്രമുഖ തടികൾ അതിലേക്ക് ഞാൻ വീണ്ടും എത്തുകയായിരിക്കും. പൊന്നമ്മ ചേച്ചി, സിനിമാ ജീവിതം തുടങ്ങിയിട്ട് നിരവധി വർഷമായി, പക്ഷേ ഒരു ബ്രേക്ക് എന്ന് പറയാൻ ഉദ്യാനപാലകൻ തന്നെയായിരുന്നു അല്ലേ? നോ ഡൗട്ട് അബൌട്ട് ഇറ്റ്. ഹരികുമാർ സാറിന്റെ ഡയറക്ഷൻ, ലോഹിതദാസ് സാറിന്റെ സ്ക്രിപ്റ്റ്, മമ്മൂക്കയുടെ ചേച്ചിയുടെ വേഷം ആണ് ചേച്ചി അവതരിപ്പിച്ചത്. ആൻഡ് നമ്മൾ പ്രേക്ഷകർക്ക് വളരെ ഇഷ്ടപ്പെട്ട ഈ ക്യാരക്ടർ, അത് നമുക്കൊന്ന് ഈ ഒരു എപ്പിസോഡിൽ കാണണ്ടേ? കണ്ടുനോക്കാം. ചേച്ചി, ആ ഒരു വിഷ്വൽ കണ്ടപ്പം നമ്മളുടെ മനസ്സിലേക്ക് പെട്ടെന്ന് ലാസ്റ്റ് സീൻ വന്നപ്പോൾ ഹനീഫിക്കാണ് പോയത്. അനീഫിക്കയും നമ്മുടെ നമ്മളോടൊപ്പം ഇല്ല. അനീഫിക്കാൻ എൻ്റെ ഭർത്താവായിട്ട് ആ ഉണ്ണാനും ഉടുക്കാനും അടുത്ത പെൺകുട്ടികളില്ലേ, അത് 19 ടേക്ക് പോയതാ. എനിക്ക് ഞാൻ തന്നെ കോട്ടയം ലാംഗ്വേജ് ആണോ? എനിക്ക് എന്താ പറയണേ, ഇന്നാണ് പറയാം 12,000 രൂപ പെൻഷൻ കിട്ടുന്നുണ്ട്, 1,00,000 രൂപയെങ്കിലും ബാങ്കിൽ ഇരിക്കുന്ന, അങ്ങനെയൊക്കെ നമുക്ക് പറയാം. അന്ന് എനിക്ക് തന്നെ കോട്ടയം കോട്ടയം ഭാഷയാണ്. അപ്പൊ ലോയിസ് സാറിനോട് ചോദിച്ചു.